നമസ്കാരം. സിപിഎമ്മിന് നേരെയുള്ള തുറുപ്പ് ചീട്ടുകൾ വി ഡി സതീശന്റെ പക്കലുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ആദ്യം അതിശക്തമായി പിണറായിക്ക് നേരെ ആഞ്ഞടിച്ച സതീശൻ പിന്നെ എന്തിന് മൗനം പാലിച്ചു എന്നുള്ളതും സംശയം തന്നെയാണ്. എന്നാൽ പിണറായിയുടെ ഭീഷണിയുടെ മുന്നിൽ മുട്ടുമടക്കാൻ സതീശൻ തയ്യാറല്ല എന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. കാരണം വി ഡി സതീശൻ സിപിഎമ്മിനെതിരെ ശക്തമായി പ്രതികരിക്കാനായി രംഗത്ത് വന്നിരിക്കുകയാണ്. കരിമനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്താൽ സിപിഎം നേതാക്കൾക്ക് കേസിലുള്ള പങ്ക് പുറത്തുവരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വൻതോതിലുള്ള തട്ടിപ്പ് കരിമനൂരിൽ നടന്നുവെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്തതിനാലാണ് വീണ്ടും 100 കോടി രൂപ സാധാരണക്കാർക്ക് നഷ്ടമായതെന്നും സതീശൻ ആരോപിച്ചു. മാത്രമല്ല കരിമനൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച മുഴുവൻ ആളുകളുടെയും പണം തിരികെ ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്. ഇല്ലെങ്കിൽ എല്ലാ സഹകരണ ബാങ്കുകളുടെയും വിശ്വസ്തത തകരും. അടിയന്തര നിയമ നിർമ്മാണത്തിന് സർക്കാർ മുൻകൈ എടുക്കണം. ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. ബാങ്കുകളിലെ അക്കൗണ്ടിന് നടപടിക്രമങ്ങൾ സുതാര്യവും കുറ്റമറ്റതും ആക്കണം. വിവാദങ്ങൾക്ക് പിന്നാലെ കരിമനൂർ സഹകരണ ബാങ്കിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അതിനു പിന്നിൽ ആരുടെ കളിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നും അഴിമതികൾ വമ്പൻ ഇടത് സർക്കാരാണ്. അവർക്കറിയാമല്ലോ അഴിമതി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് തലയുരാൻ. അത് അന്നും ഇന്നും അതാണ് സർക്കാരിന്റെ മുഖമുദ്രയും. എന്തായാലും കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചതനുസരിച്ച് പത്രങ്ങളിലെല്ലാം വാർത്തകൾ വന്നു. എന്നാൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു. സുപ്രീം കോടതി വിധി പാലിച്ചായിരിക്കണം അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയാൽ പ്രതികളെ ചോദ്യം ചെയ്യലിന് വിട്ട് നൽകുമെന്നിരിക്കെ പ്രതികളെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? കരിമനൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പോലീസ് അന്വേഷിച്ചാൽ സർക്കാർ പോലീസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇക്കാര്യം സിബിഐ അന്വേഷണത്തിന് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? അവിടെയല്ലേ പിണറായിയുടെ മിടുക്ക് കാണിക്കാൻ പോകുന്നത്? കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെയും വി ഡി സതീശൻ വിമർശിക്കുന്നുണ്ട്. ഡി പി ആർ അനുസരിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ഫലപ്രദമല്ല. ജൂൺ 16 ട്രിപ്പിൾ ലോക്ക്ഡൌൺ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ 23 സ്ഥലങ്ങൾ മാത്രമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ജൂലൈ 31 ഇത് 323 ഉയർന്നു. നിരന്തരമുള്ള ലോക്ക്ഡൌൺ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അവതാളത്തിലാക്കിയിട്ടുണ്ട്. പലരും ജീവിക്കാൻ ബുദ്ധിമുട്ടുകയുമാണ്. താൻ നിയമസഭയിൽ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് മുൻ ആരോഗ്യമന്ത്രി ശൈലജ് ടീച്ചർ പറഞ്ഞത്. 1 രൂപ പോലും നീക്കിവെക്കാതെ സർക്കാർ കോടികളുടെ ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ജൂൺ 16 ട്രിപ്പിൾ ലോക്ക്ഡൌൺ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ 23 സ്ഥലങ്ങൾ മാത്രമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ജൂലൈ 31 ഇത് 323 ഉയർന്നു. നിരന്തരമുള്ള ലോക്ക്ഡൌൺ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അവതാളത്തിലാക്കുകയും ചെയ്തു. പലരും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നതായും അദ്ദേഹം പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്